Eduworld. Hi, Nidhu here. ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റിലാണ് ഇപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ ഇരിക്കുന്നത്. ബിക്കോസ് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ആർഷിയാണ്. സോറി, ആർഷ്യ എന്ന് പറഞ്ഞാൽ പോരാ, ഡോക്ടർ ആർഷ്യ. 6 വർഷം മുമ്പ് റഷ്യയിലുള്ള മാരി യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുത്ത് പോയി. 6 വർഷങ്ങൾക്ക് ശേഷം ഡോക്ടർ ആർഷ്യയായിട്ടാണ് തിരിച്ചു വന്നേക്കുന്നത്. ഹായ്, ഹലോ, ഹൗ ആർ യു? ഐ എം ഗുഡ്. ഓക്കെ, ഞാൻ ആദ്യമേ പറഞ്ഞു ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. എജുവേൾഡ് ത്രൂ 6 വർഷം മുൻപേ റഷ്യയിലേക്ക്, റഷ്യയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക്, ഏത് യൂണിവേഴ്സിറ്റിയായിരുന്നു? മാരി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. മാരി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുത്ത് പോയി. ഇപ്പം ഗ്രാജുവേഷൻ കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് 1 മന്ത് ആയി. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ത്രൂ തന്നെ പോയി റഷ്യയിൽ പഠിച്ച് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഡോക്ടർ ആർഷ്യ ആയിട്ട് തിരിച്ചു വന്നേക്കാണ്. ആർഷ്യ, എന്താണ് ഈ ഒരു മൊമെന്റിൽ ഇപ്പോൾ തോന്നുന്നത്? നല്ല സന്തോഷമുണ്ട്. കാരണം നമ്മൾ അവിടെ ചെന്ന് ഒരുപാട് എന്താ, നമ്മുടെ നാട്ടിലെ പോലുള്ള ഒരു ക്ലൈമറ്റും ഫുഡും, നമ്മുടെ പാരൻസ് ഇല്ല, അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ പോയി. പിന്നെ അവിടെ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ അത് ഒക്കെ ഓക്കെ ആയി. പിന്നെ പഠിക്കാൻ തുടങ്ങി, പഠിച്ച് നമ്മുടെ ഒരു വ്യത്യാസം ഉണ്ടാവല്ലോ. ഇവിടെ നിന്ന് പോകുമ്പോൾ ജസ്റ്റ് ഒരു ആർഷ്യ, വന്നേക്കുന്നത് ഒരു ഡോക്ടർ ആർഷ്യ. നമുക്ക് എല്ലാ പോകുമ്പോൾ നമ്മുടെ പാരൻസിനൊക്കെ നമ്മുടെ മോള് പോയി തിരിച്ച് ഇങ്ങനെ, അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളായിട്ട് നമ്മൾ വിട്ടതല്ലേ എൻ്റെ മോള് പഠിച്ചിട്ട്. നമ്മുടെ പാരൻസിനൊക്കെ നല്ല ഇങ്ങനെ എന്താ കെയറിൻ്റെ പേരിൽ നല്ല പേടിയുണ്ടാവും, എൻ്റെ മോള് വേറെ ഒരു രാജ്യത്ത് പോയതാണ്, എന്ത് ചെയ്യുന്നുണ്ടാവും, എങ്ങനെ വരും, അങ്ങനെയൊക്കെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് തിരിച്ചു വന്നു, ഡോക്ടറായിട്ട് തിരിച്ചു വന്നു. എന്താണെന്നൊക്കെ അറിയാൻ പാടില്ല. ആദ്യമൊക്കെ എൻ്റെ വീടിൻ്റെ ഒക്കെ അടുത്തുള്ളവരൊക്കെ എൻ്റെ അടുത്ത് ഭയങ്കര കാഷ്വലായിട്ട് സംസാരിക്കാറുണ്ട്. ഇപ്പം എല്ലാവരും ഞാൻ എന്തോ റഷ്യ എന്ന് പറഞ്ഞാൽ എന്തോ പോലെ ഒരു എല്ലാവർക്കും എന്നോട് സംസാരിക്കാനുള്ള ഒരു മടി, എന്തുകൊണ്ടാണ് എനിക്ക് അറിയാം. ഓക്കെ, ഇപ്പൊ റഷ്യ അല്ലെങ്കിൽ മൊൾഡോവ, ജോർജിയ, ഏതൊരു കൺട്രി ആയിക്കോട്ടെ, ഇപ്പൊ ഇന്ത്യയിൽ പഠിക്കുന്നതിലേക്കാട്ട് കൂടുതൽ സ്റ്റുഡൻസ് ഇപ്പൊ ഒരു ഓപ്ഷൻ ആയിട്ട് എടുക്കുന്ന ഒരു ഇതാണ് MBBS അബ്രോഡ്. 6 വർഷം മുമ്പേ ഹർഷിയും ചൂസ് ചെയ്തത് അത് തന്നെയായിരുന്നു. വൈ യു ചൂസ് MBBS ഇൻ റഷ്യ? എൻ്റെ ചൈൽഡ്ഹുഡ് തൊട്ടുള്ള ഡ്രീം ആയിരുന്നു ഡോക്ടർ ആവാന്നുള്ളത്. അപ്പോൾ ഞാൻ പ്ലസ് ടു പാസ് ഔട്ടായപ്പോൾ അന്ന് വരെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. കൊമറ്റ് കെ, ജിപ്മർ, പിന്നെ നമുക്ക് KEM ഉണ്ടായിരുന്നു, AIPMT, അങ്ങനെ പല വാസ്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ സീറ്റ് കിട്ടാനുള്ള ഒരുപാട് വഴികളുണ്ടായിരുന്നു. ഞാൻ പാസ് ഔട്ടാവുന്ന ആ ഇയറാണ് അവർ എല്ലാം ക്യാൻസൽ ചെയ്ത് നീറ്റൊക്കെ ആക്കുന്നത്. അപ്പം ആ സമയത്ത് എനിക്ക് ആകെ ഒരു എന്താ പറയുക, മെൻ്റൽ ബ്രേക്ക് ഡൗൺ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. അപ്പം ഞാൻ നോക്കുകയാണ്. പിന്നെ ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ MBBSൽ നിന്ന് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ Eduworld നിന്ന് കോളും എല്ലാതും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ വന്ന് ഇങ്ങനെ അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേനും ഇവിടെ നമുക്ക് നാട്ടിലെ സെൽഫ് ഫിനാൻസിനാണെങ്കിൽ പോലും നല്ല ക്യാഷ് കൊടുക്കണം. ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് തന്നെയാണ്, എനിക്ക് അത്രയൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് സെയിം ഒരു MBBS ഡിഗ്രി ഡോക്ടർ ആവണം. അപ്പോൾ പിന്നെ എനിക്കൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എബ്രോഡ് പോവുക, അതുപോലെ തന്നെ പഠിക്കുക എന്ന ഒരു എന്താ സിറ്റുവേഷൻ കിട്ടാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ പോകണം. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എബ്രോഡ് ഒരു നല്ല ഓപ്ഷനായിട്ട് തോന്നി. പിന്നെ എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണം, അങ്ങനൊരു കോളേജ് എനിക്ക് റഷ്യയിൽ കിട്ടി. അപ്പോൾ ഞാൻ അവിടെ അങ്ങനെ പോയതാണ്. ഓക്കെ ഓക്കെ, ഫൈൻ. ഒരു 6 വർഷത്തെ ജേണി, അതായത് ഒരു ലോങ് ജേണിയാണ്. നമ്മളിപ്പോൾ എല്ലാവരും സ്റ്റുഡൻസ് പറയുന്ന കാര്യം ഇവിടുത്തെ പോലെ ഒരു നോർമൽ 3-ഇയർ കോഴ്സോ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമയോ ഒന്നും അല്ല, അവിടെ 6-ഇയർ ലോങ് 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 ജേണി. അതെ, എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ജേണി? കുഴപ്പം ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഞാൻ പറയുന്ന പോലെ നമുക്ക് ഒരു കൺട്രിന്ന് വേറൊരു കൺട്രിയിലേക്ക് പോകുമ്പോൾ എല്ലാം ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ഫുഡ്, നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിലെ മസാലാസും കാര്യങ്ങളും നമുക്ക് അവിടെ കിട്ടില്ല. നമ്മൾ ആദ്യം പോകുമ്പോൾ നമുക്ക് ഇതൊന്നും പറഞ്ഞു തരാൻ ആരുമില്ല, അങ്ങനെ കുറേ കാര്യങ്ങളും നമുക്ക് അവിടെ കിട്ടില്ല. അപ്പോൾ നമുക്ക് അതൊക്കെ കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു അഡാപ്റ്റേഷൻ പ്രോബ്ലം ഉണ്ടാകും. ഇവിടെ നമ്മളൊരു നോർമൽ ക്ലൈമറ്റിൽ താമസിക്കുന്ന ഒരു ആൾക്കാരാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ടെമ്പറേച്ചർ കൂടുതലാണ്, അറിയാലോ, റഷ്യ അല്ലേ, നല്ല തണുപ്പുള്ളൊരു സ്ഥലമായിരുന്നു. അത് അക്സെപ്റ്റബിൾ ആയിരുന്നു ആദ്യമൊക്കെ? എനിക്ക് എന്താ ആദ്യമൊന്നും ഈ ബൂട്ട്സ് വന്നിട്ട് ഞാൻ ഭയങ്കര ഫ്ലാറ്റായിട്ട് ചപ്പൽസ് ഇടുന്ന കൂട്ടത്തിലാണ്. എന്നുവെച്ചാൽ ഒരുപാട് ഇങ്ങനെ കുറച്ച് ഹീലുള്ളതോ അങ്ങനെയൊക്കെ ഇടുമ്പോൾ എനിക്കൊന്നും ഞാൻ എന്താ സ്റ്റൂളിൻ്റെ മേലെ കയറിക്കുന്ന എനിക്കൊരു ഫീലിംഗ് തന്നെ കാരണം ഞാൻ ഇടാറില്ല. അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു. റഷ്യ ചെന്നപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് അവിടെ ആരെങ്കിലും ഗാർഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അവർ നമുക്ക് ഇങ്ങനെ കാണിച്ചു തന്നെ വലിയ ഹീൽസ് ഒക്കെ ഉള്ള ബൂട്ട്സ്, പിന്നെ നല്ല വെയിറ്റുള്ള ജാക്കറ്റ് അങ്ങനെയൊക്കെയല്ലേ.
പക്ഷെ നമുക്ക് അവിടെ തണുപ്പുള്ള കാരണം നമ്മുടെ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് അതൊക്കെ കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു ചെറിയ ഈ പറഞ്ഞ പോലെ അഡാപ്റ്റേഷൻ പ്രോബ്ലം ഉണ്ടാകും, പക്ഷെ അത് കഴിയുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നമ്മൾ അതിലേക്ക് അഡാപ്റ്റഡ് ആവും. പിന്നെ ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും ഹോസ്റ്റല് ക്ലാസ്സസ്, ടീച്ചേഴ്സ് നമുക്കവിടെ എന്താ പറയുക, നല്ല റഷ്യൻ ടീച്ചേഴ്സാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ അവർക്കൊക്കെ നമ്മൾ, ഞാൻ പോയ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് ഞാൻ അവിടുത്തെ ഫസ്റ്റ് ബാച്ചായിരുന്നു. അപ്പോൾ ഇവർ നമ്മുടെ ടീച്ചേഴ്സൊന്നും നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻറ്റ് കണ്ടിട്ടില്ല. അപ്പോൾ അവർക്ക് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, എന്തോ കുറേ പുതിയ പിള്ളേർ വന്നേക്കണു അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മൾ അവർ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ തന്നെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ്, ഇന്ത്യൻസ് കുറച്ച് ഹിന്ദി പാട്ടുകളൊക്കെ പാടും. നമ്മൾ കാണുമ്പോൾ എന്താണെങ്കിൽ ഹിന്ദി പാട്ടൊക്കെ പാടും. അപ്പോൾ ഈ പാട്ടൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കും, പാടുന്നത് റഷ്യൻസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റഷ്യൻസൊക്കെ നമ്മളെടുത്ത് വന്നിട്ട് നമ്മൾ ഇന്ത്യൻസ് ആണല്ലോ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹിന്ദി വാക്ക്, നമ്മുടെ കുറച്ച് ഹിന്ദി മൂവീസൊക്കെ റഷ്യയിലെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അവരെന്തൊക്കെയോ കണ്ടിട്ട് എന്തോ നമ്മളെടുത്ത് ഇങ്ങനെ സംസാരിക്കാനും അതൊക്കെ. പിന്നെ പിന്നെ നമ്മൾ അഡാപ്റ്റഡ് ആവും. നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇൻഡിപെൻഡൻ്റ് ആവും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ ഒരു സ്പൂൺ ഫീഡിങ് സിസ്റ്റം ആണ്. നമുക്കിവിടെ പാരൻസ് ഉണ്ട്, നമ്മുടെ കാര്യമൊന്നും നോക്കണം. ഇപ്പം നമ്മുടെ വീട്ടിൽ എന്താ ശരിയാണ്, നമ്മളിപ്പോൾ ഇന്ത്യ വെച്ച് ഇപ്പോൾ പാരൻസിൻ്റെ കെയർ ആയിട്ടുണ്ടെങ്കിലും ക്ലാസ്സസ് ആയിട്ടുണ്ടെങ്കിലും ടീച്ചിങ് സ്റ്റൈൽ ആയിട്ടുണ്ടെങ്കിലും എല്ലാം സ്പൂൺ ഫീഡിങ് ആണ്. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇപ്പോൾ എൻ്റെ ഒരു 17-18 വയസ്സുള്ള കുട്ടികൾ ആർക്കും വലിയ രീതിയിൽ അറിയാൻ പറ്റില്ല നമ്മുടെ വീട്ടിലെ ചിലവെങ്ങനെ നടന്നു പോകണു, നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന ഓരോ സാധനങ്ങൾക്ക് എത്ര വിലയാണ്, ഇതെങ്ങനെ നമ്മുടെ പാരൻസ് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം ആർക്കും അറിയാൻ പാടുണ്ടാവില്ല. അവിടെ ചെല്ലുമ്പോൾ നമ്മളാണ് നമ്മുടെ മാനേജറും എല്ലാം നമ്മളാണ്. നമുക്ക് വീട്ടിൽ നിന്ന് ഒരു ലിമിറ്റഡ് ആയിട്ടൊരു എമൗണ്ട് തരണം, നമുക്കത് എന്തും കാണിക്കാം, എന്ത് വേണമെങ്കിലും കാണിക്കാം. പക്ഷേ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇത് എങ്ങനെ ഓർഗനൈസ് ചെയ്യണമെന്ന് ഒരു കുട്ടിക്ക് അറിയാൻ പറ്റില്ല, നമുക്ക് ആരും പഠിപ്പിച്ചു തരാനുമില്ല. നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് കയ്യിൽ കാശ് ഇട്ടില്ല, നമുക്ക് നാട്ടിലേക്കുമ്പോൾ അത്രയും കാശ് കിട്ടണില്ലല്ലോ. നമുക്കിപ്പോൾ മന്ത്ലി വീട്ടിൽ നിന്ന് കാശ് ഇട്ടുതരാണ്. പിന്നെ അത് എങ്ങനെ ചിലവാക്കണം, കാര്യങ്ങളൊക്കെ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം, നമ്മൾ എന്തിനൊക്കെ നീട്ടി വെക്കണം, അതൊക്കെ നമ്മൾ പഠിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ബോൾഡ് ആകും, കാരണം ഒരുപാട് കാര്യങ്ങൾ തനിയെ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ വേറൊരു കൺട്രി ചെന്നാൽ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഞാനൊക്കെ ഇവിടെ ഞങ്ങളുടെ സാറൊക്കെ എപ്പോഴും പിള്ളേർക്ക് കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ ക്ലാസ് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് ക്ലാസ്സിലൊക്കെ പറയുന്ന ഒരു വേർഡുണ്ട്, ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്നുള്ളൊരു പോളിസിയാണ് നമ്മൾ അബ്രോഡ് ചെന്നിട്ടുണ്ടെങ്കിൽ വേണ്ട റഷ്യയിൽ. അതെ, കാരണം മറ്റേ അവിടെ ഇന്ത്യൻസിന് അവർ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഞങ്ങളാണ് ഫസ്റ്റ് പോണ ഇന്ത്യൻ സ്റ്റുഡൻസ്, അവർക്ക് ഇന്ത്യൻസ് എന്താണെന്ന് അറിയില്ല. അവിടെ ചെന്നപ്പോ പിള്ളേർ ഇങ്ങനെ റോട്ടി കൂടെ ഒച്ച വെച്ച് നടക്കുക, അതൊക്കെ പയ്യെ സംസാരിക്കുന്ന. അപ്പോൾ ആദ്യമൊക്കെ അവർ നമ്മൾ എക്സൈറ്റ്മെന്റിൽ കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ എന്ത് പ്രാന്ത് പിള്ളേരാണെന്നുള്ളൊരു നോട്ടാണ് അവർ നോക്കുക. പിന്നെ 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 അവർക്കത് ശീലമായിരുന്നു. അങ്ങനെ 6 ഇയർ ആയപ്പോൾ ഇന്ത്യൻസ് ഏത് പിള്ളേരാണ് അങ്ങനെ എന്താണോ ആ. പിന്നെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസ്, നോർത്ത് ഇന്ത്യൻസിന്റെ കഥ പറയേ വേണ്ട. നമ്മുടെ നാട്ടില് ഈ പുറത്തുനിന്ന് തന്നെ ആൾക്കാർ നോർത്ത് ഇന്ത്യൻസ് ഈ പാട്ടൊക്കെ വെച്ചിട്ടൊക്കെ നടക്കില്ലേ, പോക്കറ്റിന്റെ പാട്ട് വെച്ചിട്ടൊക്കെ നടക്കുക, ഇതേ രീതിയാണ് നോർത്ത് ഇന്ത്യൻസിൽ സ്റ്റാർട്ടിങ്ങിലാണത്. പിന്നെ പിന്നെ അവർ മാറി കേട്ടോ, മാറി എല്ലാവരും നല്ല ചേഞ്ച് വന്നു. എസ്പെഷ്യലി എല്ലാവരും കുക്കിംഗ് പഠിച്ചു. ഇവിടെ നിന്ന് പോകുമ്പോൾ എല്ലാ പിള്ളേർക്കുള്ള ഒരു ഡൗട്ട് ചെയ്യുന്നു, ഇന്ത്യൻ സിലബസ് ഓഫ് കോഴ്സ് പഠിച്ചിട്ടാണ് പോകുന്നത്, അവർ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ റഷ്യൻ സ്റ്റഡീസ് ഇപ്പൊ റഷ്യൻ ലാംഗ്വേജ് ആയിക്കോട്ടെ അനാട്ടമി ആയിക്കോട്ടെ എന്ത് സബ്ജക്ട് ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് വരുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല, ആക്ച്വലി ബേസിക്കലി ഈസിയാണ്, പ്രത്യേകിച്ച് മലയാളി സ്റ്റുഡൻസിന്, പ്രത്യേകിച്ച് മലയാളി സ്റ്റുഡൻസിന്. കാരണം ഒന്നാമത് ഇവിടുന്ന് പഠിക്കുന്ന കുട്ടികളൊക്കെ നല്ലോണം, ഞാൻ കണ്ടേക്കണ എൻ്റെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ എല്ലാം മലയാളീസും നല്ലോണം ഇംഗ്ലീഷ് സംസാരിക്കും. ഞങ്ങൾക്കൊക്കെ ഹിന്ദി ആരെങ്കിലും സംസാരിച്ചാൽ അറിയാം. അവിടെ ചെന്നിട്ട് ഈ റഷ്യൻസിന് +1 +2 എന്ന് പറഞ്ഞാൽ +1 ഉണ്ട് +2 ഇല്ല. അപ്പം നമുക്ക് ഈ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അങ്ങനത്തെ കുറച്ച് സബ്ജക്ട്സ് ഇല്ലേ, അതൊന്നും റഷ്യൻസിനില്ല. അപ്പം അവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ 1 ഇയർ ഒരു ടോട്ടൽ ഇയർ ആണെന്നുണ്ടെങ്കിൽ 6 മന്ത്സ് സെമസ്റ്റർ, അത് ആദ്യത്തെ 6 മന്ത്സ് നമ്മൾ ഇങ്ങനത്തെ നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇങ്ങനത്തെ സബ്ജക്ട്സും പിന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ റഷ്യൻ പഠിപ്പിക്കുന്നുണ്ട്, ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ആയിരിക്കും ഫസ്റ്റ് 6 മന്ത്സ് ഉണ്ടാവുക. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഒരു ട്രൈമെസ്റ്റർ വരുമ്പോഴത്തേനും, ട്രൈമെസ്റ്റർ അല്ല സെമസ്റ്റർ, ഗൈനക്കോളജി പഠിച്ചോണേ വീട്ടിലും ഗൈനക്കോളജി പഠിച്ചിട്ട് വന്നാണ്. അതുകൊണ്ട് നമ്മൾ സെമസ്റ്റർ എത്തുമ്പോഴത്തേനും എന്തുണ്ടാവുക, ഈ ഇംഗ്ലീഷ് അങ്ങനത്തെ കുറച്ച് സബ്ജക്ട്സ് ഇല്ല, നമ്മൾ ഓൾറെഡി പഠിച്ച സബ്ജക്ട്സ് ഒക്കെ എടുത്ത് കളയും. റഷ്യൻ ലാംഗ്വേജും പിന്നെ നമ്മുടെ മെഡിക്കൽ സബ്ജക്ട്സിലേക്ക് വന്നു. നമുക്ക് ആദ്യം ചെല്ലുമ്പോൾ എനിക്ക്
പഠിച്ചിങ്ങനെ MBBS പഠിക്കാൻ തന്നെ ഇല്ല വന്നത്. എനിക്ക് എന്തിനാണ് ഫിസിക്സ് ഒക്കെ പഠിപ്പിച്ചത്? ഞാൻ ഓൾറെഡി സ്കൂളിൽ പഠിച്ചല്ലേ. അങ്ങനെ ഒരു ഫീൽ ആയിരുന്നു. കാരണം നമുക്ക് ആരും ചോദിക്കാനുണ്ടായിരുന്നില്ല അവിടുത്തെ ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് തന്നെ. അത് കഴിഞ്ഞ് പിന്നെ ഓക്കെ സെക്കൻഡ് സെമിസ്റ്റർ എത്തിയപ്പോൾ തന്നെ ഓക്കെ ഓക്കെ ഇങ്ങനെ MBBSന് വന്നതാണ്. കാരണം പിന്നെ നഴ്സിംഗ് തുടങ്ങി. നഴ്സിംഗ് ക്ലാസ് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ ആ സമയത്ത് പഠിപ്പിച്ചു. ബാൻഡേഡ് ഇടാനും അങ്ങനെയൊക്കെ ഒക്കെ പഠിപ്പിച്ചു തുടങ്ങി. പിന്നെ അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി ഈ സബ്ജക്ട്സ് തുടങ്ങി. നമ്മുടെ നാട്ടിലെ പോലെ എല്ലാ ബേസിക് സബ്ജക്ട്സും ഫസ്റ്റ് ഇയർ ഇല്ല. അനാട്ടമി ഉണ്ട്, ഫിസിയോളജി ഉണ്ട്, ബയോകെം ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഈ മൂന്ന് സബ്ജക്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ഏത് രാജ്യത്ത് പോയാലും മെഡിസിൻ ഈസ് സെയിം. ചിലപ്പോൾ അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ഗൈഡ് ലൈൻസിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട് എന്നല്ലാണ്ട് നമ്മൾ പഠിക്കേണ്ട നമ്മുടെ ഹ്യൂമൻ ഫിസിയോളജി ആയാലും ഹ്യൂമൻ അനാട്ടമി ആണെങ്കിലും റഷ്യക്കാർക്കും എല്ലാവർക്കും സെയിം തന്നെയാണ്. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. നമ്മുടെ നാട്ടിൽ അതേ ബുക്സ് തന്നെ പഠിച്ചാൽ മതി. നമ്മൾ അവരെ പഠിപ്പിക്കുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ബി ഡി ചവരസ് അനാട്ടമി കൊണ്ടുപോകും. അങ്ങനത്തെ ഏതെങ്കിലും ഇന്ത്യൻ ഓതേഴ്സിന്റെയോ അല്ലെങ്കിൽ യൂറോപ്യൻ ഓതേഴ്സിന്റെ അങ്ങനത്തെ എന്തെങ്കിലും ബുക്സ് ഒക്കെ നിങ്ങൾ റെഫർ ചെയ്തിരുന്നോ? അല്ലെങ്കിൽ ഞാൻ റെഫർ ചെയ്തിരുന്നു. ഞാൻ ഗ്രേസ് അനാട്ടമി ആയിരുന്നു അനാട്ടമിക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഗൈറ്റ് ആൻഡ് ഫിസിയോളജിക്ക് അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ സ്റ്റുഡൻസിന് ആ ബുക്കൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. റെഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് PDF യൂസ് ചെയ്യാം. കാരണം ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബുക്ക് അത്രയും ഉണ്ട്, ഒരുപാട് ബുക്സ് ഉണ്ട്. നമ്മൾ റഷ്യയിലൊക്കെ എല്ലാ വർഷവും നമ്മുടെ ക്ലിനിക്കൽ ബുക്സ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ ഇത്രയും ലഗേജ് നമ്മൾ തിരിച്ചുകൊണ്ടിരണ്ടേ. നമുക്ക് ഉള്ളത് എന്ന് പറയുന്നത് 46-45 kg അത്രയേ ഉള്ളൂ. ഓക്കെ, ഒന്നില്ലെങ്കിൽ ഈ കൊണ്ടുപോകുന്ന കുട്ടി എല്ലാ വർഷവും വരുമ്പോൾ തിരിച്ചുകൊണ്ടിരാം, അവിടെ സ്റ്റോർ ചെയ്യാണ്ടിരിക്കുക. അല്ലെങ്കിൽ PDFs യൂസ് ചെയ്യുക. നമുക്ക് യൂട്യൂബിലൊക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് പല ടീച്ചേഴ്സും. നമുക്കിങ്ങനെ ഞാൻ നജീബ്, ഡോക്ടർ നജീബ് പുള്ളിയുടെ ക്ലാസ് ലെക്ചേഴ്സൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. സ്റ്റാർട്ടിങ്ങിൽ വീഡിയോസൊക്കെ കാണാറുണ്ടായിരുന്നു, അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? സെൽഫിൽ ഇൻഡിപെൻഡന്റ് ആവും, ചിലവർ നല്ല ബോൾഡായി, എല്ലാ കാര്യങ്ങളും സ്വയം പര്യാപ്തത, അത് വന്നൊരു അച്ചീവ്മെന്റ് ആണ്. പിന്നെ ഇപ്പൊ നമുക്ക് ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. പിന്നെന്താ, ഡോക്ടർ ആവാന്ന് പറയുന്നത് തന്നെ നമുക്കൊരു പ്രൗഡ് മൊമെന്റ് അല്ലേ. ഇനി ഞാനിപ്പോ FMG പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ്. FMG അതെ, നമ്മുടെ മെയിൻ ടോപ്പിക്. അതെ, എല്ലാവരും പേടിക്കുന്ന ഒരു സംഭവമാണ് FMG. ഇന്ത്യൻ സ്റ്റുഡൻസിന് അത് എളുപ്പമാണ്, അബ്രോഡ് സ്റ്റുഡൻസിന് അത് ടഫാണ്. ഓക്കെ, ഒരു മന്തായി ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു മന്തായിട്ട് FMG പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അത് പ്രിപ്പറേഷൻ എങ്ങനെയുണ്ട്? പ്രിപ്പറേഷൻ ഞാൻ ഡിപ്പെൻഡ് ആണ്, സ്റ്റുഡൻറ്റ് ടു സ്റ്റുഡൻറ്റ് ഡിപ്പെൻഡ് ആണ്. എന്താ ഡിപ്പെൻഡ് ചെയ്യും എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഇയർ തൊട്ട് പഠിച്ചു തുടങ്ങാം. ഡെയിലി 2 hours, 3 hours കൊടുത്താൽ മതി. രാവിലെ ഒരു 2 hours പഠിക്കുക, വൈകിട്ട് ഒരു 2 hours ഇങ്ങനെ പഠിക്കുക, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിവിടെ എത്തുമ്പോഴത്തേനും ഒരു ഫൈനൽ ഇയർ ആകുമ്പോഴത്തേനും നമ്മുടെ എല്ലാ സബ്ജക്ട്സും തീർന്നിട്ടുണ്ടാവും. കാരണം നമ്മുടെ അവിടുത്തെ ടീച്ചേഴ്സ് ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യാനൊന്നും വരില്ല. നമുക്ക് നമ്മുടേതായ രീതിയിൽ നല്ലോണം പഠിക്കാം. അവർ നമ്മളെ പഠിപ്പിച്ച് വിടും എന്ന് വെച്ചിട്ട് നീ പഠിച്ചേ തീരുള്ളൂ, അങ്ങനെയൊന്നും നമ്മൾ ആരും പ്രഷർ ചെയ്യാൻ വരുമൊന്നുമില്ല. നമുക്ക് നല്ലോണം പഠിക്കാനുള്ള രീതിയും എല്ലാ കാര്യങ്ങളും ഉണ്ട്, നമുക്ക് പഠിക്കാം. അത് കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴത്തേനും നമുക്ക് നല്ലോണം നോളജ് ഉണ്ട്. ഈ FMG അവർ ചോദിക്കുന്നത്, അവർ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ക്ലിനിക്കൽ നോളജാണ്. നമ്മൾ ഈ പഠിക്കുന്ന ഫിസിയോളജി, കെമിസ്ട്രി, എന്തായാലും ലൈക്ക് ഗൈനക്ക്, സർജറി, മെഡിസിൻ, എവറിത്തിങ് ഇതൊക്കെ തന്നെ അവരവിടെ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ ബേസിക്കലി ഇറ്റ് ഇസ് എ സ്ക്രീനിങ് ടെസ്റ്റ്. നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട മെഡിസിനാണ് അവർ ചോദിക്കുന്നുള്ളൂ. ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ റഷ്യയിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ആ, നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞു ബുക്സ് ഒക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ആ പഠിക്കാം. ആസ് യുവർ ഒപ്പീനിയൻ FMG കുഴപ്പമില്ല? കുഴപ്പമില്ല, നമ്മൾ എങ്ങനെ പഠിക്കുന്നു അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത്ര ടഫ് ഒന്നുമില്ല. ലൈക്ക് എന്തുകൊണ്ടാണ് സ്റ്റുഡൻസ് ഫെയിൽ ആവുന്നത്? അവർ പഠിക്കാത്തതുകൊണ്ടാണ് ഫെയിൽ ആവുന്നത്. അല്ലാണ്ട് അത്രയും വലിയ എന്താ പറയാ ഔട്ട് ഓഫ് ദി വേൾഡ് ക്വസ്റ്റ്യൻസ് ഒന്നും FMG അവർ ചോദിക്കുന്നൊന്നുമില്ല. നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന അത്രേ ഉള്ളൂ. ഓക്കെ, ദെൻ വാട്ട് ഇസ് യുവർ ഫ്യൂച്ചർ പ്ലാൻസ്? ഈ കംപ്ലീറ്റ് ചെയ്യുക MBBS സ്റ്റഡീസ് ആൻഡ് എന്താണ്? ഞാൻ ഇപ്പൊ FMG പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോപ്പ്ഫുള്ളി ഫസ്റ്റ് ചാൻസിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. അതെ, അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് ഓഫ്കോഴ്സ് നമുക്ക് നാട്ടിൽ ഇന്റേൺഷിപ്പ് ഉണ്ടല്ലോ. ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ കുറച്ച് നാൾ വർക്ക് ചെയ്യണം. പിന്നെ അബ്രോഡ് പോകണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, PG ചെയ്യാനായിട്ട്. വേറെ അബ്രോഡ് കൺട്രീസിലെ ലൈസൻസ് എടുക്കാനായിട്ടുള്ള പ്ലാൻസ് എന്തെങ്കിലും ഉണ്ട്? എനിക്ക് UKയിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, PG ചെയ്യാനായിട്ടാണ് ബേസിക്കലി. എന്നിട്ട് കുറച്ച് നാളോട് നിന്നിട്ട് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരും.
ഇനിയിപ്പം ലൈക്ക് നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റുക, ലൈക്ക് നിങ്ങൾക്ക് പറയുന്ന ഒരു ഇൻസ്പിറേഷനും കൂടി ആയിരിക്കുവാണ് ഇപ്പൊ സാറ് വർഷം പോയി പഠിച്ചു വന്നു ഒരു ഡോക്ടറായി വന്നു. ഓക്കെ, ഇനിയിപ്പോ ഈ അബ്രോഡ് സ്റ്റഡീസ് ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് വേർഡ്സ് ഉണ്ടാവുമല്ലോ? ഓഫ് കോഴ്സ് പുറത്തു പോകാം, കാരണം ഇനിയിപ്പോ എഫ് എം ജി ഒന്നും അല്ല, ഇനി നെക്സ്റ്റാ വരാൻ പോണത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇന്ത്യൻ സ്റ്റുഡൻസിനും എബ്രോഡ് പഠിച്ചു വരുന്ന സ്റ്റുഡൻസിനും രണ്ടുപേർക്കും എഴുതണം. രണ്ടുപേരും ഈക്വലി ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഇവിടെ സീറ്റ് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എബ്രോഡ് പൊക്കോ, നമുക്ക് അവിടെ ഡിഗ്രി കിട്ടുന്നുണ്ട്, അവിടെ പഠിക്കാൻ തുടങ്ങുക, നല്ലോണം പ്രാക്ടീസ് ചെയ്യുക, നെക്സ്റ്റിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക. അത് നമുക്ക് ഇവിടെ മാത്രമല്ല അവിടുത്തെ സ്റ്റഡീസിനും നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. പോവാൻ തന്നെ ഞാൻ പറയുള്ളൂ. പിന്നെ എന്താ പറയാ, പഠിക്കണം, ചെല്ല പഠിക്കാം, അത്ര തന്നെ. അതാണ് ലൈക്ക് പഠിക്കാൻ വേണ്ടി പോവാ, പഠിക്കുന്ന പിള്ളേർക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പമാണ്. അതെ, പഠിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫ്യൂച്ചറിൽ പിള്ളേർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം ഈ നമുക്ക് ഒരു ദിവസം 24 hours ഉണ്ട്. ഈ 24 hours ഒരു 2 hours അല്ലെങ്കിൽ ഒരു 3 hours, പിന്നെ ഇൻട്രസ്റ്റ് വരുമ്പോൾ ഈ 3 hours 4 hours 12 hours ഒക്കെ ഇരുന്ന് പഠിക്കാം. ഞാനൊക്കെ 12 hours ഇരുന്ന് പഠിക്കുന്ന കുട്ടിയാണ്. ഈ നമുക്ക് നോളജ് കിട്ടുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് വരും, എനിക്കിതറിയാം, നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് കയറൂലേ. അപ്പൊ ഈ 3 hours 4 hours എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമല്ല. ഈ 24 hours 4 hours ഒരു വലിയ കാര്യമേ അല്ല. അവർക്ക് ആ 4 hours ഫസ്റ്റ് ഇയർ തൊട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് വൺ, അത്രേ പറയാനുള്ളൂ എനിക്ക്. ഇനി ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എജുവേൾഡ് ആയിട്ട് എജുവേൾഡ് ത്രൂ ആണ് നിങ്ങളുടെ റഷ്യൻ അഡ്മിഷൻ എടുത്തത്, എങ്ങനെയുണ്ടായിരുന്നു എജുവേൾഡ് ആയിട്ടുള്ള ഒരു ജേണി? വളരെ നന്നായിരുന്നു. എജുവേൾഡ് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യില്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിന്ന് പോയതായിരുന്നു. അപ്പോ എജുവേൾഡിന്റെ ചെയർമാൻ ത്രൂ ആണ് ഞാൻ അഡ്മിഷൻ എടുത്തത്. ലബീബ് സാർ ത്രൂ ആണ് അഡ്മിഷൻ എടുത്തത്. എന്ന് വെച്ചാ ത്രൂ ഔട്ട് 6 years മെന്റർ പോലെ ഉണ്ടായിരുന്നു, എന്റെ പോലെ കൂടെ ഉണ്ടായിരുന്നു. അതെ, ഇപ്പോഴും ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് വെച്ച് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് ഫോൺ എടുക്കാറുണ്ട്. ഇനി ഇടയ്ക്ക് ക്യൂറിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ലൈക്ക് റഷ്യ പഠിച്ചു, എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നു ഓ ഈ കൺട്രിയിൽ വന്ന് പഠിക്കണ്ടായിരുന്നു, ഇന്ത്യയിൽ തന്നെ നോക്കിയാൽ മതി, അല്ലെങ്കിൽ വേറൊരു കൺട്രിയിൽ പഠിച്ചാൽ മതിയായിരുന്നു എന്ന് എപ്പോഴെങ്കിലും റീതിങ്ക് ചെയ്യേണ്ട ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? കാരണം സ്റ്റഡീസ് എല്ലായിടത്തും സെയിം അല്ലേ. നമുക്ക് ഇവിടെ വന്നിട്ട് ആകെയുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു 1 year ഇന്റേൺഷിപ്പ് എക്സ്ട്രാ വരുന്നുണ്ട്. അവിടെ നമ്മൾ 6 years പഠിക്കുന്നു, ഇവിടെ വന്നിട്ട് ഒരു 1 year എക്സ്ട്രാ ഇന്റേൺഷിപ്പ് വരുന്നുണ്ട്. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. പഠിച്ചു വരുന്ന എഫ് എം ജി ക്ലിയർ ചെയ്യാം. ഈ എഫ് എം ജി ക്ലിയർ ചെയ്യൽ വലിയൊരു ഡീലല്ല അവിടുത്തെ പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ. പിന്നെ നമുക്കൊരു 1 year നല്ലൊരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളൊരു വേറൊരു കാരണം MCQs അല്ലേ, അതിൻ്റെ ഒരു പ്രാക്ടീസ് ഒക്കെ ചെയ്യാനായിട്ട് ഒരു 1 year എക്സ്ട്രാ കൂടെ വേണ്ടി വരും. 1 year തികച്ചു വേണ്ട, ഒരു 4-5 months മതി. ആ ഒരു കോച്ചിങ് വേണ്ടി വരും. പിന്നെ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യാണ്. പിന്നെ നമുക്ക് ഇവിടുത്തെ ഡോക്ടേഴ്സ് തന്നെയാണ്. കോവിഡിന്റെ ടൈമായിരുന്നല്ലോ. കോവിഡിന്റെ ടൈമില് ഞാൻ ഒരു വർഷത്തോളം നാട്ടിലായിരുന്നു. അപ്പൊ ആ സമയത്തൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഫൈനൽ ഇയർ ആയിരുന്നു പിന്നെ നാട്ടിൽ അവരുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഹോസ്പിറ്റൽസിൽ പോവാ, നമുക്ക് ഡോക്ടർ സർജറി കാണിച്ചു തരും, നമുക്ക് അവിടെ വെച്ച് എക്സ്പ്ലെയിനിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. സർജറി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നമ്മളെ ഒരു പ്രൈവറ്റായിട്ട് ഒരു ക്ലാസ്സിലേക്ക് സ്റ്റുഡൻസിനെ കൊണ്ടുവരും. നമ്മൾ ഇങ്ങനെ ബൾക്കായിട്ട് സ്റ്റുഡൻസ് അല്ല പോലെ, നമുക്കൊരു ഗ്രൂപ്പുണ്ട്, 11 students ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലെ മാത്രം കൊണ്ടുപോകും. അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് കേട്ടോ. കൊണ്ടുപോകും, സർജറി കാണിച്ചിട്ട് പിന്നെ നമ്മൾ വന്ന് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിൻ്റെ കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്ത് മെഡിക്കേഷൻസ് ആണ് കൊടുക്കുക, പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ എന്താണ്, സംഭവങ്ങളൊക്കെ പറഞ്ഞുതരും. പിന്നെ നമ്മളതൊക്കെ നോട്ട് ചെയ്തിട്ട് വീട്ടിലേക്ക് പോരും. പിന്നെ ബാക്കി ക്ലാസ്സൊക്കെ കോളേജിൽ തന്നെയാണ്. പിന്നെ കോവിഡ് കഴിഞ്ഞ് പിന്നെ കൂടുതലും ഓൺലൈനും സംഭവങ്ങളൊക്കെ ആയിരുന്നു. കോവിഡ് ഒരു വില്ലനായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ അത്ര ഇടങ്ങേറ് വേറൊരു സമയത്തായിട്ടില്ല. ഒന്നാമത് നല്ലൊരു പാനിക് സിറ്റുവേഷൻ ആയിരുന്നു അങ്ങോട്ട്. ഞാൻ അവിടെ ആയിരുന്നു, കാരണം കോവിഡ് കഴിഞ്ഞ് അവിടെ ചെന്നിട്ടുള്ളൂ. അപ്പൊ തന്നെ വാറൊക്കെ അനൗൺസ് ചെയ്ത് ഞങ്ങള് ഉറക്കത്തിന്ന് കിടന്നുറങ്ങി എണീക്കുമ്പോ ട്വിറ്ററൊക്കെ എടുത്ത് നോക്കുമ്പോ ഫുള്ള് വാർ റഷ്യ ഉക്രൈൻ വാർ മറ്റേത് മറിച്ചത് ഇങ്ങനെയൊക്കെയാ. അത് കഴിഞ്ഞ് വാറിന്റെ സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ്, റൂബിൾ റേറ്റ് ഇടിഞ്ഞു. സാധാരണ നമുക്ക് നാട്ടില് 10 കിട്ടുകഴിഞ്ഞാല് 9200 കിട്ടുള്ളായിരുന്നു.
സമയത്ത് പെട്ടെന്ന് പൈസയായി. അപ്പൊ ഒരുപാട് കാശ് കിട്ടണ ഒരു എനിക്ക് ആ സമയത്ത് എൻ്റെ കയ്യിൽ കാശുണ്ടായി പോയി. പക്ഷെ എനിക്ക് കുറച്ച് ട്രേഡിങ് ഒക്കെ കുറച്ചറിയായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞങ്ങളുടെ കാർഡ്സ് ഒക്കെ ബ്ലോക്കായാലോ. അപ്പൊ ഞാൻ അതിൽ നിന്നായിരുന്നു കാശ് എടുത്തോണ്ടിരുന്നത്. ആ എനിക്ക് മെയിൻ ആയിട്ട് പറയേണ്ടത് അതൊരു കാര്യമാണ്, അവിടെ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസും ബിനാൻസ് പഠിച്ചു വെക്കാം. നിങ്ങൾക്ക് മറ്റേ ബാങ്കിൽ കിട്ടുന്നതിനേലും 200-500 എക്സ്ട്രാ കിട്ടും. അറിഞ്ഞാൽ നല്ലായിരിക്കും. ആ ക്രിപ്റ്റോയിലേക്ക് നമ്മുടെ കാർഡ് അക്കൗണ്ടിലേക്ക് കണക്ട് ചെയ്യുക, അതുപോലെ തന്നെ അവിടെ നിന്ന് വിഡ്രോ ചെയ്യാനായിട്ട് അവിടുത്തെ കാർഡ് ഉണ്ടാവില്ല. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ടിൻകോഫ് കാർഡ് ആയിരുന്നു. ടിൻകോഫ് കണക്ട് ചെയ്യുക, എന്നിട്ട് അതിലേക്ക് അയക്കുക. നമുക്ക് ചാർജസും കാര്യങ്ങളൊന്നും കട്ടാവുന്നില്ല. പക്ഷെ ഇപ്പോൾ ബാങ്ക് ഇവിടെ ഇന്ത്യയിൽ ഇതുണ്ട്, ടാക്സ് ഉണ്ട്, ക്രിപ്റ്റോ ടാക്സ് ഉണ്ട്. പക്ഷെ ഇത് എക്സ്ചേഞ്ചിന് അത് ബാധകമല്ല, അതുകൊണ്ട് അത് പേടിക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്ത പോലെ ഫ്രണ്ട്സിനെല്ലാവർക്കും എടുത്തു കൊടുത്ത് ബാങ്കിന്റെ ലിമിറ്റ് തീർക്കരുത്. ഞാൻ എന്റെ ലിമിറ്റ് തീർത്തിട്ട് ഇപ്പൊ എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലാണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എല്ലാവർക്കും ഇൻഡിവിജ്വലി പറയണം, എല്ലാ സ്റ്റുഡൻസിനും അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാശും കിട്ടണുണ്ടല്ലോ. പക്ഷെ നമുക്ക് ഇത്രയും കാശിട്ട് ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ആ സന്തോഷം ഉണ്ടായിരുന്നു, എന്റെ കാശ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങക്ക് പിള്ളേർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഓ സാധനങ്ങൾക്കൊക്കെ വിലക്കുറവ്, നമുക്കാണെങ്കിൽ കൊറേ കാശ് കിട്ടണം. അങ്ങനെയൊക്കെ ലൈക്ക് എന്താ, നമുക്ക് 50 രൂപക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന അരി 130-120 ഫുഡിന്റെ കാര്യം ചോദിക്കാൻ പറഞ്ഞു. എങ്ങനെയാണ്, മെസ് ആയിരുന്നു അല്ലെങ്കിൽ സെൽഫ് കുക്കിംഗ് ആണ്? ഇല്ല, ഫസ്റ്റ് ഇയർ മാത്രമേ ഷെഫ് ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക്. പിന്നെ ഞാൻ തേർഡ് ഇയർ വരെ ഹോസ്റ്റലായിരുന്നു, സെൽഫ് കുക്കിംഗ് ആയിരുന്നു. പിന്നെ അപ്പാർട്ട്മെന്റിൽ വന്നപ്പോഴും ഫ്രണ്ട്സ് ആയിട്ടാണ് നിന്നോണ്ടിരുന്നത്. അപ്പോഴും ഞാൻ സെൽഫ് കുക്കിംഗ് തന്നെയായിരുന്നു. ഞാൻ ഗ്രൂപ്പ് കുക്കിംഗിൽ ഒന്നും നിൽക്കാറില്ല. എനിക്ക് പല ദിവസം പല ഫുഡ് കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട്സ് കൂടുതലപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ എനിക്ക് അതാണ് ഇഷ്ടമുള്ളത്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി അത് ഉണ്ടാക്കണം എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനങ്ങനെ സെൽഫ് കുക്കിങ്ങിൻ്റെ ആളാണ്. നമ്മൾ പിന്നെ അങ്ങനെ പറഞ്ഞ് ഫ്രണ്ട്സായി, പിന്നെ എന്തിനാ വെറുതെ. അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം നോക്കി നിൽക്കലായിരുന്നു. കുക്കിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക്, ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഓരോ ബാച്ച് ടൈമിംഗ് അവേഴ്സ് വ്യത്യാസം ഉണ്ടാവും. ഓരോ ഹോസ്റ്റലിലാണോ? അല്ലല്ല, ഇപ്പൊ ക്ലാസ്സസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുന്ന് പോലെ 9-4 ആ ഒരു സിസ്റ്റം ബാച്ച് വൈസ് ആണ്. അപ്പൊ ആ സമയത്ത് എങ്ങനെ ഫുഡ് മാനേജ് ചെയ്യും? ലൈക്ക് നമുക്ക് കോളേജിൽ കഫേ ഉണ്ട്, പുറത്ത് കിട്ടുന്നതിനേലും വളരെ വിലക്കുറവാണ്. ലൈക്ക് 50 രൂപയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കഴിക്കാം. ലഞ്ചും കഴിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, ഫൈൻ. ഫസ്റ്റ് ഇയർ ഉള്ള സമയത്തെ കാര്യമായിട്ട് പറയുന്നത് 50. പക്ഷേ പിന്നെ നമ്മുടെ ഫോർത്ത് ഇയർ ഫിഫ്ത് ഇയർ വാറിന്റെ ഒക്കെ സമയം റേറ്റ് കൂടി. പിന്നെ കൊറോണയും, കൊറോണ കഴിഞ്ഞ് ഒന്നിങ്ങനെ പച്ച പിടിച്ച് വരുന്ന സമയത്താണ് വീണ്ടും ഇങ്ങനെ വാറ് വന്നത്. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നും ഇല്ല. ലൈക്ക് ഇങ്ങനെ എന്താ, സാധനങ്ങൾക്ക് വില കൂടുതൽ എന്നല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്കിയൊക്കെ നമുക്ക് കോപ്പപ്പ് ചെയ്യാവുന്ന തന്നെയുള്ളൂ. മെയിനായിട്ട് റഷ്യയിൽ നിൽക്കുന്നവരും തണുപ്പുള്ള കൺട്രിയിൽ നിൽക്കുന്ന സ്റ്റുഡൻസ് വിറ്റമിൻ ഡി ടാബ്ലറ്റ്സ് എടുത്തോളാം. നമുക്ക് ആ സൺ എക്സ്പോഷർ ഇല്ല. നമ്മളൊന്നത് വേറെ കൺട്രിയിലാണ് നിൽക്കുന്നത്, വിറ്റമിൻ ഡി കൂടെ കിട്ടുന്നില്ല. ഡിപ്രഷനിലേക്ക് പോകാനായിട്ട് ഭയങ്കര ചാൻസ് ആണ്. വിറ്റമിൻ ഡി കിട്ടിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആവും. വിറ്റമിൻ ഡി സപ്ലിമെന്റ്സ് എല്ലാവരോടും ഞാൻ എടുക്കാൻ പറയും. വിറ്റമിൻ ഡി സപ്ലിമെന്റ്സ് എടുക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് ഭയങ്കര ഒരു, നമുക്ക് ഇവിടെ വെട്ടം വിളിച്ചു നോക്കിയില്ലേ, അങ്ങനെയല്ലല്ലോ. മഞ്ഞൊക്കെ വീണ്ടും ഫുള്ളൊരു മൂകത, ഒരു ഇരുട്ടാണ്. പിന്നെ അവിടെ നേരത്തെ ഇരുട്ടാകും, ഭയങ്കര നേരത്തെ വെളുക്കും. ഈ 7 മണി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഭയങ്കര ഒരു സന്ധ്യാസമയം പോലെ തോന്നുന്നു വെളുപ്പിനെ. അപ്പോൾ ആ ഒരു ഇരുട്ടൊക്കെ നമുക്ക് ഓൾറെഡി ആ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ആകെ ഒരു മൂടിയായിരിക്കും. മെയിനായിട്ട് പിള്ളേർ പഠിക്കാത്തതിൻ്റെ ഒരു റീസൺ ഇതാണെന്ന് ഞാൻ പറയുള്ളൂ, ആകെ ഒരു മൂകത ഫീൽ ഉള്ളതുകൊണ്ടാണ്. വിറ്റമിൻ ഡി ഒക്കെ എടുത്തെങ്കിൽ അതൊക്കെ സെറ്റ് ആവും, കുറച്ച് എനർജറ്റിക് ആവും. പിന്നെ നല്ലോണം ഫുഡ് കഴിക്കുക, മെയിനായിട്ട് നല്ലോണം ഫുഡ് കഴിക്കുക, നല്ല രീതിയിൽ ഉറങ്ങുക. എനിക്കിതൊന്നും അറിയില്ലായിരുന്നല്ലോ. അപ്പം ഞാൻ മര്യാദക്ക് ഫുഡ് കഴിക്കില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അനീമിയൊക്കെ വന്ന് കുറച്ച് പ്രശ്നമായി. പിന്നെ ഞാൻ നാട്ടിൽ വന്ന് സിറപ്പൊക്കെ എടുത്ത് പടിപടി. വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്താ, അവിടെ കിടന്ന് ഓവറാക്കാനൊന്നും നിൽക്കരുത്. ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ നമുക്ക് നല്ല ആരോഗ്യമുണ്ട്, വീട്ടുകാരെ നല്ല ഫുഡൊക്കെ തന്ന് വിട്ടേക്കണല്ലേ. അവിടെ ചെല്ലുമ്പോൾ ജാക്കറ്റ് ഇല്ലാണ്ട് നടക്കുക, അങ്ങനെയൊക്കെ ഈ ഷോ കാണിക്കുന്ന പിള്ളേരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഭാവിയിൽ പ്രശ്നം ചെയ്യും. നല്ല വാമായിട്ട് തന്നെ ഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ എല്ലിന് ഒക്കെ നമുക്ക് എന്താ പറയുക, വിറ്റമിൻ ഡി ബോൺ സ്ട്രെങ്ത് കൂട്ടുന്ന സാധനമാണ്. നമുക്ക് ഓൾറെഡി അവിടെ വിറ്റമിൻ ഡി കിട്ടണില്ല. അതിൻ്റെ ഇടയിൽ ഈ തണുപ്പത്തൊക്കെ പറക്കുമ്പോൾ നമ്മുടെ എല്ലിൻ്റെ ബലം കുറയാ ചെയ്യുന്നത്. അവിടെ ചെല്ലുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ നല്ലോണം ഫുഡൊക്കെ കഴിക്കാം. മെയിനായിട്ട് എബ്രോഡ് ചെല്ലുമ്പോൾ ജങ്ക് ഫുഡൊക്കെ എന്താ കഴിച്ചു കഴിഞ്ഞാൽ നല്ലോണം കാശ് കൊട്ടു കിട്ടും. നമ്മുടെ നാട്ടിലെ പോലെ അല്ല, 100 രൂപ ഉണ്ടെങ്കിൽ വയറിനറിയൂല.
മാക്സിമം വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക അങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സ് പറയാറുണ്ട് അവിടെ നിന്ന് ചിക്കൻ നിങ്ങൾ ഒരുപാട് കഴിക്കരുത്, ഹോർമോൺ നല്ലോണം ഇൻഫ്യൂസ് ചെയ്തേക്കുന്ന ചിക്കനാണ്, ഹെയർ ഗ്രോത്ത് ഉണ്ടാകും ഫേസിൽ. ലിമിറ്റഡ് എമൗണ്ടിൽ കഴിക്കാം, അതിന് കുഴപ്പമില്ല, ചിക്കനൊക്കെ നല്ല പ്രോട്ടീൻ അല്ലേ, കഴിക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കഴിക്കാൻ പാടില്ല. എനിക്കൊന്നും ഫേഷ്യൽ ഹെയർസ് ഉണ്ടായിരുന്നില്ല അവിടെ ചെന്ന്, നമുക്കറിയില്ലല്ലോ, അതുകൊണ്ട് ചിക്കനൊക്കെ ഞാൻ കഴിക്കായിരുന്നു. അപ്പോൾ ഫേഷ്യൽ ഹെയർസൊക്കെ വേണം. അപ്പോൾ ഞാൻ അവിടുത്തെ ഞങ്ങളുടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, പുള്ളിക്കാരനടുത്ത് ചോദിക്കാനിരിക്കുകയായിരുന്നു, ലൈക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല, എന്തെങ്കിലും മേളിൽ നിന്ന് വന്ന ടീച്ചറിനെ തലയിലിട്ടതാണെന്നോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. അന്ന് പുള്ളിക്കാരെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് നിങ്ങൾ ആരും വന്ന് ചിക്കനൊന്നും കഴിക്കരുത്. പുള്ളിക്കാർ പറഞ്ഞ പോയിന്റ് തന്നെയാണ് വിറ്റമിൻ ഡി കഴിക്കുക എന്നുള്ളത്, സപ്ലിമെൻറ്റ്സ് കഴിക്കുക എന്നുള്ളത്. ലൈക്ക് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ട്, ചില പിള്ളേർ നമ്മളുമായി കേരളീസ് ആയിട്ട് മിണ്ടുള്ളൂ ഇന്ത്യൻസ്, ചിലവർ പക്ഷേ ഇന്റർനാഷണൽ വൈസിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ നോക്കാറുണ്ട്. അത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും കുറച്ച് ലാംഗ്വേജ്. ശരിയാണ്, പക്ഷെ എനിക്ക് ഇന്റർനാഷണൽ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്റർനാഷണൽ ഫ്രണ്ട്സുള്ള ഫ്രണ്ട്സിനെ എനിക്ക് അറിയാം, അവരൊക്കെ വളരെ ഫാസ്റ്റായിട്ട് റഷ്യം പഠിച്ചു, അവർക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഫൈനൽ ഇയർ ആയപ്പോഴത്തേനും ഉണ്ടായിരുന്നു. അത് എനിക്കൊരു ഡ്രോബാക്ക് ആയിരുന്നു. നമുക്ക് റഷ്യൻസായിട്ടൊന്നും നമ്മൾ എക്സ്പോഷർ ഇല്ല, നമ്മൾ പുറത്താണ് നിൽക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് കോളേജ് ഹോസ്റ്റൽ ഉണ്ടായിരുന്നു, പ്രൈവറ്റ് ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. ഞാൻ പോയത് പ്രൈവറ്റ് ഹോസ്റ്റൽ, ഞാനായിട്ട് പോയതല്ല, എന്നെ കൊണ്ടുപോയത് പ്രൈവറ്റ് ഹോസ്റ്റലിലേക്കായിരുന്നു. കോളേജ് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളുണ്ടായിരുന്നു, അവർക്ക് അവിടെ റഷ്യൻ സ്റ്റുഡൻസ് ഉണ്ട്, അവർക്കാണ് ഏറ്റവും കൂടുതൽ റഷ്യൻസായിട്ട് എക്സ്പോഷർ വന്നത്. അവരൊക്കെ വേഗം റഷ്യൻ പഠിക്കുകയും ചെയ്തു, നമുക്ക് ആ ഒരു എക്സ്പോഷർ കിട്ടിയില്ല. റഷ്യൻസൊക്കെ നമ്മളോട് അധികം സംസാരിക്കാനൊന്നും നിൽക്കാറൊന്നുമില്ല, ഇതൊക്കെ യൂത്ത് പിള്ളേരാണെങ്കിൽ പോലും അധികം സംസാരിക്കാനൊന്നും വരാറൊന്നുമില്ല റഷ്യൻസ്. പിന്നെ പറയാനുള്ളത് റഷ്യനെ പറ്റി, ഭയങ്കര സേഫായ കൺട്രി കേട്ടോ, നല്ല സേഫാണ്, ഗേൾസ് സേഫ്, എല്ലാ പാരന്റ്സും ചോദിക്കുന്ന നല്ല സേഫാണ്, സേഫാണോ, പ്രത്യേകിച്ച് ഈ വാറിന്റെ സമയത്ത്. വാറിന്റെ സമയത്തൊന്നും നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല, കാരണം നമ്മളാണല്ലോ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തത്, നമ്മൾ ആരും അറ്റാക്ക് ചെയ്യണില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല വാറിന്റെ സമയത്ത്. പക്ഷെ പാരന്റ്സൊക്കെ നല്ല പാനിക്കായിരുന്നു, നമ്മള് കയറിപ്പോരും അവിടെ നിൽക്കണ്ട, കാരണം ഈ ന്യൂസ് ചാനൽസ് അത്ര എക്സാഗ്രേറ്റ് ചെയ്താണ് ഇവിടെ കാണിക്കണത്, ഭയങ്കര എക്സാഗ്രേറ്റ് ചെയ്താണ് കാണിക്കുന്നത്. അത്ര പ്രശ്നങ്ങളൊന്നും റഷ്യയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ലൈക്ക് ഭയങ്കര കാം ക്വൈറ്റ് ആയിരുന്നു. പക്ഷെ പാരന്റ്സ് ഒക്കെ ഭയങ്കര പാനിക്കായിരുന്നു, കുറെ സ്റ്റുഡൻസ് ഒക്കെ സ്പോട്ടില് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തൊക്കെ പോയി. നല്ല സേഫാണ് റഷ്യ, ആ ഒരു കാര്യത്തിൽ പറയണം. നമ്മളായിട്ട് റഷ്യൻസിന് ഉപദ്രവിക്കാൻ ചെല്ലാണ്ടിരുന്നാൽ മതി, അവർക്കൊന്നും ഒരു ഉപദ്രവം ഇടാം. ഒരുപാട് ഇൻഫോർമേഷൻസ് ആണ് ഇപ്പോൾ ഹാഷയുടെ കയ്യിൽ നിന്ന് എനിക്കും അതുപോലെ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും കിട്ടിയിട്ടുള്ളത്. കാരണം ഒരു റഷ്യൻ സ്റ്റുഡൻറ്റ് അവരുടെ 6 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. ഓക്കെ, ഐ തിങ്ക് ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായിരിക്കും. ചില കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ആൾക്ക് മിസ്സായി പോയിട്ടുള്ള പല കാര്യങ്ങൾ, കാരണം പറഞ്ഞ സമയത്ത് പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടാവില്ല. പക്ഷെ ഇവര് പോയ ടൈമല്ലേ ഇപ്പോ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയി എല്ലാ കാര്യങ്ങളും. പിള്ളേരാണെങ്കിൽ നല്ല മാറ്റമുണ്ട് റഷ്യൻസ്. ഞങ്ങൾ പോയ സമയത്തൊന്നും റഷ്യൻസ് ഇംഗ്ലീഷ് സംസാരിക്കില്ല, അവര് ഭയങ്കര പാട്രിയോട്ടിക് ആണ്. എങ്ങനെയെന്ന് വെച്ചാല് അവര് റഷ്യൻസ് റഷ്യനിൽ തന്നെ സംസാരിക്കുള്ളൂ, അവർക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ പോലും അവർ ഇംഗ്ലീഷിൽ സംസാരിക്കൂല, അങ്ങനത്തെ ഒരു ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ലൈക്ക് നമ്മൾ പോകുമ്പോഴത്തേനും നമ്മൾ അവിടെ തപ്പിത്തടഞ്ഞ് ഇങ്ങനെ പരിങ്ങി നിൽക്കാന്നുണ്ടെങ്കിൽ ഡു യു വാണ്ട് സം ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളടുത്തേക്ക് വരും, എന്നിട്ട് നമ്മൾ ഹെൽപ്പൊക്കെ ചെയ്തു തരും. പിന്നെ ഈ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഒറ്റക്ക് ട്രാവൽ ചെയ്യാം. അതെ, എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് നാട്ടിലെ പോലെ തന്നെ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് ഈ നമ്മുടെ നാട്ടിലെ പോലെയുള്ള തുറച്ചു നോട്ടം, പ്രത്യേകിച്ച് ഗേൾസിന് അങ്ങനെയൊന്നും ഇല്ല, കംഫർട്ടബിൾ ആണ് നിങ്ങൾ. നല്ല ആ കാര്യത്തിൽ നല്ല നല്ല കൺട്രിയാണ്, നല്ല വൃത്തിയുള്ള കൺട്രിയാണ്, നല്ല വൃത്തിയുള്ള കൺട്രിയാണ്. ലൈക്ക് എന്താണെന്ന് പറയാം, നമ്മുടെ നാട്ടിലൊക്കെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ റോഡൊന്നും ക്ലിയർ ചെയ്യൂല, ആ വീണ മഴ വീണ ചെളി എല്ലാം അങ്ങനെ തന്നെ. അവിടെയൊക്കെ ഒരു സമ്മറാണ് സമയത്ത് ഒരു സമ്മറിനെ വരവേൽക്കുന്ന ഒരു രീതിയിൽ അത് കാണുമ്പോൾ തന്നെ ഇവിടെ തന്നെ നിന്നാ മതി അങ്ങനെയൊക്കെ ഒരു ഫീൽ വരും. എന്ത് ഭംഗിയാണ് അവിടെ വർക്ക് ചെയ്യാഞ്ഞത്. എനിക്ക് നാടാണ് കുറച്ചുകൂടി ഇഷ്ടം, പ്രിഫറൻസ്. എനിക്ക് എൻ്റെ ഉമ്മാൻ്റെയും അനിയത്തിയുടെ ഒക്കെ തന്നെ നിൽക്കണമാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ വന്നത്. പക്ഷെ കുറച്ച് നാളേക്ക് നമ്മുടെ ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ വേണ്ടി നമ്മൾ വീണ്ടും മൈഗ്രേറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഞാൻ പോവാണ്ടിരിക്കാം, എല്ലാം സിറ്റുവേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എനിക്ക് ഇവിടെ തന്നെ സെറ്റ് ആവാണ് എന്നുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ തന്നെ കുറച്ച് നാളോടെ നിൽക്കും, പിന്നെ പി ജി ഒക്കെ ചെയ്യണമല്ലോ. ഡോക്ടർ ഹർഷിയ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഇൻഫോർമേഷൻ. ഇതെല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആണ്, ഇൻക്ലൂഡിങ് കേൾക്കുന്ന എനിക്ക് പോലും. കാരണം നമ്മളും കുട്ടികളെ ഗൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്, കൗൺസിലേഴ്സ് ആണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു എക്സ്പീരിയൻസ് ചെയ്ത ഒരാളുടെ ഒരു ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടുക, അത് നമ്മളിലൂടെ നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ വി ആർ സോ ഹാപ്പി. ആൻഡ് ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് വിഷസ്. താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ് ഡോക്ടർ ഹർഷിയ. താങ്ക് യു. ഓക്കെ, താങ്ക് യു.
Eduworld.